ഈ വീഡിയോ കാണുന്ന എല്ലാവരും കഴിവതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. ഹലോ ഗൈസ്, മീ ഹബീർ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ കുറച്ച് കാലങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു പുതിയൊരു വീഡിയോയുമായി വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മൈൻക്രാഫ്റ്റുമായാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മിക്ക ആൾക്കാർക്കും അറിയുന്ന ഒരു ഗെയിം ആയിരിക്കും മൈൻക്രാഫ്റ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ മൈൻക്രാഫ്റ്റിലെ പുതിയൊരു സർവൈവൽ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. പിന്നെ മൈൻക്രാഫ്റ്റിനെ കുറിച്ച് അറിയാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് തുടർന്ന് വീഡിയോ കണ്ടാലും മനസ്സിലായിക്കോളും. അപ്പോൾ ഇന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. ഗൈസ്, പിന്നൊരു കാര്യം പറയാനുള്ളത്, ഞാൻ 2GB റാമിലാണ് കളിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ലാഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്നും കാര്യമാക്കി എടുക്കണ്ട. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഏതോ ഒരു സ്ഥലത്താണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു ബെഡ് ഉണ്ടാക്കലാണ്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് മരം മുറിക്കാം. അപ്പോൾ ഇത്ര മതിയാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇത് ഓക്ക്വുഡായി മാറ്റാം. അപ്പോൾ നമ്മളൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഷീപ്പിനെ കണ്ടുപിടിക്കണം. അത് നമ്മൾ ഇറങ്ങിയ സമയത്ത് ഒരു 2-3 ഷീപ്പിനോട് കണ്ടായിരുന്നു. ഇവിടെ തന്നെ ഉണ്ടാവുമെന്നോ നോക്കി നോക്കാം. ഇവിടെ എവിടെയാണ് കണ്ടത്? ഷീപ്പിനെ കിട്ടിയാലേ നമുക്ക് വൂള് കിട്ടുള്ളൂ, എന്നാലേ നമുക്ക് ബെഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമ്മളിവിടെ കുറേ നേരമായി നോക്കുന്നു, പക്ഷേ ആ ഷീപ്പിനെ ഇവിടെ കാണാനില്ല. ഹലോ കോഴി ബ്രോ, ഇവിടെ എവിടെയെങ്കിലും ഷീപ്പ് ഉണ്ടോ? ഗൈസ്, അപ്പോൾ കുറേ നേരത്തെ അന്വേഷണത്തിന് ശേഷം നമുക്ക് 4 വൂള് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ പുഴ കടന്ന് അപ്പുറത്തേക്ക് പോയപ്പോൾ അവിടെ കുറച്ച് ഷീപ്പുകൾ നിൽക്കണ കണ്ട്. അപ്പോൾ നമ്മൾ 4 വൂള് എടുത്തിട്ടുണ്ട്. 3 വൂളാണ് വേണ്ടിയുള്ളൂ, നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, നമുക്ക് 3 വൂളാണ് വേണ്ടുള്ളൂ. അങ്ങനെ നമ്മളൊരു ബെഡ് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ ബെഡ് ഉണ്ടാക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായിണ്ടാവില്ല. എന്താണെന്ന് വെച്ചാൽ ഇവിടെ രാത്രി ആയാൽ ഫുള്ള് സീനാണ്. രാത്രി ആയാലും ഇവിടെ ഫുള്ള് സീനാണ്. എന്താണെന്ന് വെച്ചാൽ സോംബീസ്, അതുപോലെ സ്കെൽട്ടൺ, ക്രീപ്പർ, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ വരും രാത്രി. അപ്പോൾ നമ്മൾ ഈ രാത്രി ആകുമ്പോഴത്തേനും കിടന്നുറങ്ങിയാൽ പിന്നെ പെട്ടെന്ന് പകലാക്കുക. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ബെഡ് തന്നെ ആദ്യം ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് ഒരു ചെറിയൊരു വീട് പോലത്തെ ഒരു സംഭവം ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഡയറക്ടർ തന്നെ ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ വീട് ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേനും രാത്രിയായിരുന്നു. അപ്പോൾ നമ്മൾ കിടന്നുറങ്ങിയിട്ട് രാവിലെ ആക്കിയതാണ്. അപ്പോൾ അതിൻ്റെ അടുക്ക നമുക്ക് കുറച്ച് സോംബീസിൻ്റെ അടി കൂട്ടി, നമ്മുടെ ലൈഫൊക്കെ കുറച്ച് പോയിണ്ട്. ഗൈസ്, ഇവിടെ ഒരു ക്രീപ്പർ. അയ്യോ അയ്യോ, ക്രീപ്പറിൻ്റെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ നമ്മളെയും കൊല്ലും അവനും ചാവും. അങ്ങനത്തെ ഒരു സ്വഭാവമാണ് ക്രീപ്പറിൻ്റെ. ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പൊട്ട് 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 പോയി.
കണ്ട വൈസ് ഇതേപോലെയാണ് ഈ ക്രീപ്പറിൻ്റെ സ്വഭാവം. അവിടെയുള്ള എട്ടുകാലും ചത്തു തോന്നുന്നു. അതിനിടക്കാമേക്ക് എന്തോ ഒരു സാധനം കിട്ടി വൈസ്, നേരത്തെ രാത്രി ആയപ്പോൾ എന്തോ ഒരു സാധനം കിട്ടിയാണ്. ഇത് എന്താണെന്ന് അറിയില്ല. ഗൈസ് പിന്നെ ഈ വീട് നമ്മൾ വെറുതെ തൽക്കാലത്തിനുള്ളതാണ്, നമ്മൾ കുറച്ച് കഴിഞ്ഞ് ഇത് മാറ്റുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ കുറച്ച് വെപ്പൺസ് ഉണ്ടാക്കാം. നമ്മുടെ ഇപ്പോൾ മരം മാത്രമേ ഉള്ളൂ, അപ്പോൾ നമുക്ക് കുറച്ച് മരത്തിൻ്റെ വെപ്പൺസ് തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഒരു വുഡൻ സ്വാഡ്, ഒരു വുഡൻ പിക്കാസ് കൂടി ഉണ്ടാക്കണം. നമുക്ക് മരം വെട്ടിയിട്ട് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ വുഡൻ സ്വാഡും അതുപോലെ പിക്കാസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കൊണ്ടിട്ട് മൈനിങ്ങിനൊക്കെ പോകണം. അപ്പോൾ അതൊക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മൾ 20 ലൈക്കാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.